you are my best friend and we got some things to do. നമസ്കാരം, ഏവർക്കും ടെക് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഐഫോൺ 10 അൺബോക്സിംഗ് ആണ്. ഒരുപക്ഷെ 10 അൺബോക്സിംഗ് ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആപ്പിളിൻ്റെ 10th ആനിവേഴ്സറിയിലാണ് ഈ ഫോണ് മാർക്കറ്റിൽ വരുന്നത്. ചില ആൾക്കാർ ഇതിനെ എക്സ് എന്നും ചില ആൾക്കാർ ഇതിന് 10 എന്നും പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഐഫോൺ എക്സ് അല്ല, ഐഫോൺ 10 ആണ്. 2007 ആദ്യമായിട്ട് ഐഫോൺ സ്റ്റീവ് ജോബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ 10 എത്തിച്ചേരുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്ത ഒരു മൊബൈലാണ് ഐഫോൺ 10. ഇന്ത്യൻ മാർക്കറ്റിലും ലോകമെമ്പാടുള്ള മാർക്കറ്റും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആപ്പിൾ ഇതിനെ ഫ്യൂച്ചർ ഓഫ് സ്മാർട്ട് ഫോൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നിങ്ങളിത് കണ്ടു നോക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഞങ്ങൾക്ക് ആവശ്യമാണ്. താങ്ക് യു. ഞങ്ങളിപ്പോൾ ബർഗർ ലോഞ്ചിലാണുള്ളത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന ഡിസൈനാണ്. അതുപോലെ തന്നെ വോളിയം ബട്ടണൊക്കെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെയാണ്, പഴയതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ബാക്കിൽ ഗ്ലാസ് ആണ്. വയർലെസ് ചാർജിങ് വേണ്ടിയിട്ടാണ് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പീക്കർ പ്രാവശ്യം താഴെയും അതുപോലെ തന്നെ മേലെയും ആയിട്ട് വെച്ചേക്കുകയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ആപ്പിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു എഡ്ജി ലുക്കാണ്, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇപ്പോൾ നമ്മൾ പവർ ഓൺ ചെയ്തു. ആപ്പിളിൻ്റെ ലോഗോ ആണ്, പവർ ഓൺ ചെയ്തേക്കാണ്. മേലെ കാണിക്കുന്ന, ഞാൻ വിരൽ കൊണ്ട് കാണിക്കുന്നതാണ് നോച്ച് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഈ ബാത്തി പ്രാവശ്യം ആപ്പിൾ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രത്യേകിച്ച് പറയാനുള്ള ഡോട്ട് പ്രൊജക്ടറാണ്. നമ്മുടെ ഫേസ് ഐ ഡി വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഡോട്ട് പ്രൊജക്ടർ. ഏറ്റവും മുകളിലെ വലത് ഭാഗത്ത് നിന്ന് വലിക്കുമ്പോഴേ നമുക്ക് സെറ്റിംഗ്സിലേക്ക് എത്താൻ പറ്റും. സാധാരണ മുമ്പ് നമ്മൾ താഴെ നിന്നാണ് വലിക്കാറ്. സെറ്റിംഗ്സിൽ നമുക്ക് കയറാൻ പറ്റും. ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നടുവിൽ നിന്ന് നമ്മൾ വലിക്കുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് എത്താൻ പറ്റും. ഇനി സിറിയുടെ കാര്യം പറയുകയാണെങ്കിൽ, സിറി സാധാരണ ഹോം ബട്ടണാണ് നമ്മൾ ചെയ്യാറ്. സിറിക്ക് നമ്മൾ പവർ ബട്ടൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് സമയം നമ്മൾ പ്രസ് ചെയ്താൽ നമുക്ക് സിറി വരും. നമ്മളിനി വോളിയം ബട്ടണും ഈ പവർ ബട്ടൺ കുറേശ്ശെ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ്, നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എമർജൻസി കോളിംഗും ഉണ്ട്. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മൾട്ടി ടാസ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ റാൻഡംലി ഒരു ആപ്പ് ഓപ്പണും ചെയ്യുകയാണ്. അതുപോലെ തന്നെ വേറൊരു ആപ്പും കൂടി ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങളെ കാണുന്നുണ്ട്, ഒരു വേറൊരു ആപ്പ് കൂടി ഞാൻ ഓപ്പൺ ചെയ്തു. നമ്മൾ ചെറുതായിട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ചെറിയ രീതിയിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഏതൊക്കെയാണ് നമ്മൾ മുമ്പെടുത്ത ആപ്പെന്ന് കാണാൻ പറ്റും. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി, ഡിലീറ്റ് ചെയ്ത് നമുക്കത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി പ്രസ് ചെയ്യാൻ ചുവന്ന ബട്ടൺ വരുന്ന ഇത് വരുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ ക്ലിയർ ആകും. അതുപോലെ നമുക്ക് സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാലും മേലേക്ക് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ഇതാക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്ന ക്യാമറയുടെ എഫക്റ്റാണ്. സാധാരണ അല്ല, നമുക്ക് അറിയുന്ന പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഒരു ക്യാമറ എഫക്റ്റാണ് ഇതൊക്കെ. ഇതിൽ തന്നെ നമുക്കൊരു നല്ലൊരു ഒരു നല്ലൊരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കൂടാണ്ടുള്ള പോർട്രേറ്റ് എഫക്റ്റ് ഉണ്ട് നമ്മൾ കാണിക്കുന്നതാണ്. മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഐ ഡി ആണ്. നമുക്കത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റൂ. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ നിങ്ങൾ കാണുന്നുണ്ട്, നമ്മൾ നമ്മുടെ മുഴുവനായിട്ട് ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ ഡോട്ട് പ്രൊജക്ടറിൻ്റെ വർക്കിംഗ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഏത് സമയത്തും നമുക്കിത് അൺലോക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ മുഖം, നമ്മുടെ ഫേസ് കറക്റ്റ് കാണിച്ച് നമ്മൾ കണ്ണടക്കാണ്ട് നമ്മൾ കാണിക്കണം മാത്രം ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇമോജിയാണ്. നമ്മുടെ അനുസരിച്ച്, നമ്മുടെ മുഖത്തിനനുസരിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ള ഒരാൾക്ക്, നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് കുസൃതിത്തരങ്ങൾ കാണിക്കാൻ പറ്റും. നമ്മുടെ മുഖത്തിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലും നമ്മൾ എന്ത് കോപ്രായം എന്ന് വേണമെങ്കിൽ പറയാം, എന്ത് കോപ്രായം കാണിച്ചാലും അതിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു എഫക്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ കൂടുതലായി ഇഷ്ടപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു സംഭവമാണ്. ഓഡിയോവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മുഖത്തുള്ള നവരസങ്ങളും ഇതിൽ വരുന്നതാണ്. വളരെ നല്ല രസമുള്ള ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് വളരെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും എനിക്ക് പറയാനുള്ളത്, ഇത് ഐഫോൺ 10 ആണ്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു ഒരു മൊബൈൽ ഫോണാണ്. ഞാൻ ഇതിൽ ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന മൊബൈൽ ഫോണാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരുടെ റെക്കമെൻഡേഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഫോണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യു ഹാവ് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, അതായത് ഇതിൻ്റെ കവർ നിങ്ങൾ വാങ്ങിക്കണം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള സേഫ് ഗാർഡ് നിങ്ങൾ ഉപയോഗിക്കണം. ഒരു പക്ഷേ നിങ്ങളെ കയ്യിൽ തെന്നി വീഴുകയാണ്, ഒരു പക്ഷേ 42,000 രൂപയോളം നിങ്ങൾക്ക് ഇതിന് ചിലവുണ്ട്. സോ നിങ്ങളത് ഒരു കാരണവശാലും നിങ്ങളുടെ അനാസ്ഥയിലൂടെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളെല്ലാവരും ഇത് കാണുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇത് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങളൊരു ഇതായിട്ട് നിങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും നല്ലൊരു സംഭവമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.